Hi friends, welcome back to our channel RP Fashion Tech. In this video, we will pair a simple crop top with a meter of brocade fabric. We will use a sleeves lining and a meter of lining. First, we will cut the body part and the lining fold the first, we will fold the body part fold the now, we have measurements marked. Now, we have a length of 18 inches. We have a stitch of 18 inches. We have a top length. Okay. Now, we have a shoulder marked. Shoulder width 8 inches. Now, we have a armhole length marked. Armhole length 8 inches. Chest in the one I three on a vendor, the other marquee doduka. When I made a path inch of the tender, any tile tumba under on the incho or antincho, the catrana kit another, other coduka. When I made a orange matron in cavity kit another, path the marquee dod the tender. Inamka, Thari the three on a one a vendor, the marquee doduka. When I chest in the path inch and yana, Thari in coduka another. Namde shape in the number idupoling in a verchudka. Stitches the very made the cam shape the kodamati. We will mark the armhole curve in the range. We mark the shape. We will mark the shape. We have to mark the neck. We have to mark the neck. We have to mark the shoulder slope. We have to arrange the shoulder slope. We have to cut the neck in V shape. We have to cut the V shape. First, we have to cut the neck. If you cut the front part, you can cut the neck. Now, we mark the neck. We mark the neck. We will cut the back neck. We will cut the length. If you have a you can cut the length.
അപ്പം ബോഡി പാർട്ട് കട്ട് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിത് പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോർമലായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം പഫിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ലെങ്ത് ഞാനിവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിലായിട്ട് നമ്മൾ വണ്ണം കൈയുടെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ച് കൈയുടെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടത്തിൻ്റെ അവിടെ വണ്ണം മാർക്ക് ചെയ്യാം. ബോട്ടം 5.5 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് നമുക്കവിടെ തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. ഇനി അകത്തേക്ക് 1 ഇഞ്ച് നമുക്ക് ഇതുപോലെ വണ്ണം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ഈ ഇവിടെ നിന്ന് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ ഒരു 8.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് സ്ലീവ് വരച്ചെടുക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് പഫിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഹാഫ് നമ്മൾ 4.25 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ 4.25 ഇഞ്ച് നമുക്ക് ഈ മുകളിലായിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്ലീവിന് എത്ര പഫിന് ആ ഒരു ഹൈറ്റ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ച് ഇതുപോലെ മുകളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഫ് ഇങ്ങനെ പൊങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4.5 ഇഞ്ചോളം കൊടുക്കാം. അതല്ല ചെറുതായിട്ട് മതിയെങ്കിൽ ഒരു 3.5 ഇഞ്ച് കൊടുത്താലും മതി. അതിനുശേഷം ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴേക്ക് ഇതാ ഇത്രയേ ഉള്ളൂ, ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ് ഈ ഒരു പഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫസ്റ്റ് ദാ ഈ 4.25 ഇഞ്ച് തന്നെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് തന്നെ മുകളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4.5 ഇഞ്ച് നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ദാ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മുകളിലേക്കിട്ട് ഒരു 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഹൈറ്റ് കുറച്ച് മതിയെങ്കിൽ ഒരു 3.5 കൊടുക്കുക, അല്ല കുറച്ചും കൂടെ പഫ് ഇങ്ങനെ പൊങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4.5 ഇഞ്ചോളം കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസിൽ നമുക്ക് ഈ ഒരു 4 ഇഞ്ച് മാത്രം മുകളിലേക്ക് ഹൈറ്റ് കൊടുത്തിരുന്നാൽ മതി. ഫസ്റ്റ് നിങ്ങൾ നോർമലായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. വളരെ സിമ്പിളാണ് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഡൗട്ടുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഈ ഒരു സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി എന്താ ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ എന്താ ഈ രണ്ടാമത്തെ സ്ലീവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബ്രൊക്കേൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് ഡിസൈൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇവിടെ നിന്ന് മുകളിലായിട്ട് വേണം നമുക്ക് ഈ ഞൊറി വിട്ടു കൊടുക്കാനായിട്ട്. കണ്ടോ, ഇത്രയും പോർഷനിൽ നമുക്ക് ഞൊറി വിട്ടു കൊടുക്കണം. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് വണ്ണത്തിൽ തന്നെ നമുക്ക് കിട്ടും. അല്ല എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഞൊറി ഓരോന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ദാ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ക്യാൻവാസിൽ ഇതേ അളവിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഒരു തുണിയിലേക്ക് 5 ഇഞ്ച് മുകളിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെക്കിന് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ലൈനിങ് അകത്തേക്ക് മടക്കി കൊടുത്തിട്ട് നമുക്കിനി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടോ ഫുള്ള് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോപ്പ് ടോപ്പിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ടിങ് ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കിങ് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ ആ ഒരു ബസ് പോയിൻറ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അല്ലെങ്കിൽ ലെങ്ത് വേണ്ട അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിട്ട് 4 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഈ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴെയും ഈ 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇതുപോലെ സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ദേ ഈ ഒരു പോയിൻറ്റിലേക്ക് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ കുറച്ചൊന്ന് തയ്യൽത്തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഈ സൈഡിലായിട്ട് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 2.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം.
കണ്ടോ ഈ ഒരു ഷേപ്പിൽ വേണം വരച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ദാ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മാർക്കിങ് അപ്പുറത്തൂടെ കിട്ടും. കേട്ടോ, ഇനി ഇത് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിത് ജസ്റ്റ് ഒരു ഫ്രണ്ടിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഈ ലൈനിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു സ്റ്റെപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രണ്ട് പാർട്ട് കിട്ടും. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ടിൻ്റെ ഒപ്പമൊക്കെ ഇടുമ്പോഴത്തേക്കും ഫ്രണ്ട് പോർഷൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുള്ള് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ലൈനിങ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് ചേർത്ത് തന്നെ വെച്ചിട്ട് ഒരു അരയിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അരയിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ ഒരു പതിച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നെക്കിൽ സ്റ്റിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്നുകൂടെ കട്ടിക്കിരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്തൊന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഒന്നും ഇത്രയും തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ബാക്കിൽ നമുക്ക് രണ്ട് ടക്ക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 4 ഇഞ്ചോ 4.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 4.5 ഇഞ്ച് ഹൈറ്റിൽ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വീതിക്ക് ടക്കിട്ട് കൊടുക്കുകയാണ്. ദാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഹുക്കും അയ്യും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെൻറ്ററിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഹുക്ക് വയ്ക്കാനും ഒരു സൈഡിൽ ഐ ഹോൾ വയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഐ ഹോൾ വെക്കേണ്ട ഭാഗത്ത് നമുക്ക് അകവശത്തു നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ സാധാരണ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹുക്ക് വെക്കേണ്ട ഭാഗത്ത് നല്ല വശത്തായിട്ട് ഇതുപോലെ ലൈനിങ് തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് അകത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. കണ്ടോ, ഈ ഐ വയ്ക്കുന്ന ഭാഗം അകവശത്തു നിന്ന് നല്ല വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് പുറത്ത് കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹുക്ക് വയ്ക്കേണ്ട ഭാഗം ഇതുപോലെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തേക്ക് മടക്കി വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലീവിൽ എങ്ങനെയാണ് ആ പഫിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ,
അവിടെ നിന്ന് ദൈ മുകളിലായിട്ട് ഇതുപോലെ അറ്റം വരെയും അറ്റേ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം വരെയും നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞ് ഞൊറിവായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് തന്നെ നമുക്കൊരു പഫ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം, കറക്റ്റ് ആ ഒരു വണ്ണം കിട്ടിയിട്ടുണ്ടോയെന്ന്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം, കൈയുടെ വണ്ണം 8 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഷോൾഡറിലേക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ സ്ലീവ്സ് ഇതുപോലെ രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു സ്ലീവ് കാണാൻ വേണ്ടിയിട്ട്, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടത്തിലായിട്ട് ഇതുപോലെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് അകത്തേക്ക് മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇതുപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ഷേപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പ് ടോപ്പ് റെഡിയാവും. അപ്പോൾ ഇതുപോലെ ഷേപ്പ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പാണ്. നമുക്ക് സാരിയുടെ ഒപ്പവും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഒരു അരമണിക്കൂറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് തരുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു പ്രിൻസ് സ്കേർട്ട് കൊടുത്തിട്ടില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ ഞാൻ പ്രിൻസ് സ്കേർട്ടിൻ്റെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാത്രം എടുത്താലും മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് തരുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.